വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് ഓഫ് ക്വാണ്ടിറ്റി സർവേ നമ്മൾ ഇന്ന് മൊഡ്യൂൾ ഫോർ വാല്യുവേഷൻ ആൻഡ് ഫിക്സേഷനിലെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണ് കേൾക്കാൻ പോകുന്നത് ആൻഡ് ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ് ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ ക്ലാസിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ കുറച്ച് ടേംസും ഡെഫിനിഷൻസും എല്ലാം ആണ് ക്ലാസ്സിൽ എടുക്കുന്നത് അതിൻ്റെ കൂടെ ചില ഡെഫിനിഷൻസും അതിൻ്റെ പ്രോബ്ലംസും കൂടെ ഉണ്ട് ഓക്കെ ഞാൻ ഓരോ അതിൽ ടേമുകൾ ലെക്ചർ ഔട്ട്ലൈനിൽ ഇടാത്തതാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാൽവേജ് വാല്യൂ ആൻഡ് സ്ക്രാപ്പ് വാല്യൂ ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് സാൽവേജ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ അതിൽ നമുക്ക് ആദ്യം സ്ക്രാപ്പ് വാല്യൂ എന്താണെന്ന് നോക്കാം സ്ക്രാപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഒരുപാട് കേൾക്കുന്നതാണ് അല്ലെ നമ്മുടെ വീടുകളിലെല്ലാം സ്ക്രാപ്സ് ഉണ്ട് സ്ക്രാപ്പ് നമ്മൾ ആക്രി എന്നൊക്കെ പറയും അല്ലെ വേസ്റ്റ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു വസ്തുവിൻ്റെ അതിന്റെ ഉപയോഗം കഴിഞ്ഞ അതിൻ്റെ ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിനെ പൊളിച്ചടുക്കിന്റെ ശേഷം അതില് മൂല്യവത്തായ വസ്തുക്കൾ മാറ്റി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്ക്രാപ്പ് എന്നാണ് പറയാം അപ്പൊ സ്ക്രാപ്പ് വാല്യൂ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഈ ചിത്രം ശ്രദ്ധിക്കൂ ഈ ചിത്രത്തിൽ ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ട് ജനലുകളുണ്ട് സ്റ്റീലിൻ്റെ ബീമുകളും കോളങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇഷ്ടിക ഉണ്ട് ബ്രിക്കുകളുണ്ട് പിന്നെ കുറെ ആംഗിളുകൾ കാണുന്നുണ്ട് ഒരു മേശ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഈ പിക്ചറിൽ കാണുന്നുണ്ട് പക്ഷെ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതോ ഒരു ബിൽഡിങ് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും കേടുവരാത്ത വസ്തുക്കളെ മാറ്റിവെച്ച പോലെയുണ്ട് അല്ലേ അപ്പോൾ ഈ മാറ്റിവെച്ച വസ്തുക്കൾക്കാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഇതിന് കിട്ടുന്ന മൂല്യത്തിനാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് നമ്മൾ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ആ വസ്തുവിൽ നിന്നും കിട്ടാവുന്ന മൂല്യവത്തായ വസ്തുക്കൾ ആ വസ്തുവിൽ നിന്നും പൊളിച്ചെടുത്തതിനു ശേഷം അതിന് കിട്ടുന്ന ഒരു മൂല്യത്തിന് പറയുന്ന പേരാണ് സ്ക്രാപ് വാല്യൂ ലെറ്റ് സീ ദി ഡെഫിനിഷൻ സ്ക്രാപ്പ് വാല്യൂ ഇസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ ഡിസ്മാൻഡ്ലിംഗ് അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് ഓർ ഇറ്റ് ഓൾസോ ബി സ്റ്റേറ്റഡ് ആസ് വാല്യൂ ഓഫ് ഡിസ്മാൻഡൽഡ് മെറ്റീരിയൽസ് ഒരു വീട് ഉണ്ടെന്ന് വിചാരിക്കാം ആ വീട് ഒരു അൻപത് വർഷത്തിൽ കിടന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു ബിൽഡിംഗ് അൻപത് വർഷം ആണ് അതിൻ്റെ ലൈഫ് പീരീഡ് എന്നാണ് നമ്മൾ കണക്കാക്കുക ആ അൻപത് വർഷം കഴിഞ്ഞാൽ ഈ വീട് മിക്കവാറും പൊളിയാറായിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും എങ്കിലും അതിനകത്തുള്ള ജനലുകളും വാതിലുകളും എല്ലാം ചിലപ്പോ നമുക്ക് റീയൂസ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റു വസ്തുക്കളായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പൊ അതിൽ നിന്നും ഉപയോഗയോഗ്യമായിട്ടുള്ള വസ്തുക്കളെ പൊളിച്ചെടുത്തതിനു ശേഷം ആ വസ്തുക്കൾക്ക് കിട്ടുന്ന വിലക്ക് പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡെഫിനേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലും കൃത്യമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഡിസ്മാൻഡ്ലിങ് ഈ വാക്ക് നിർബന്ധമായും ഉപയോഗിച്ചിട്ടുണ്ടാവണം സോ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ ഡിസ്മാൻഡ്ലിംഗ് പൊളിച്ചതിന് ശേഷമുള്ള വസ്തുക്കളുടെ വിലയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്

അതിനെയാണ് യൂട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കാവുന്ന സമയം അതിന്റെ അവസ അത് അവസാനിച്ചു കഴിഞ്ഞാൽ അതിലെ ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ടിട്ടുള്ള മെറ്റീരിയലുകളുടെ പൊളിച്ചെടുക്കപ്പെട്ടിട്ടുള്ള മെറ്റീരിയലുകളുടെ വിലക്ക് പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ ഓക്കെ ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ടേം ആയിട്ടുള്ള സാൽവേജ് വാല്യൂ എന്താണെന്ന് നോക്കാം ഈ പിക്ചറിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പഴയ വീട് ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ടോ ഇല്ല െ അപ്പോ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യാണ് ഈ വ ഈ വീട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നിർമ്മിച്ചതാണ് ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപതായി ഏകദേശം അൻപത് ഇയേഴ്സ് ലൈഫ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതെന്ന് വിചാരിക്കുക ഇനി ഈ ബിൽഡിങ്ങിനകത്തോട്ട് കേറി കഴിഞ്ഞാല് ശരിക്കും നമുക്കൊരു വീടിന്റെ ഉപയോഗത്തിന് കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ചില മറ്റു ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീട് വേണമെങ്കിൽ ഉപയോഗിക്കാം ചില വസ്തുക്കൾ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ചില പിന്നെ ഫാം നടത്താനോ അങ്ങനെ മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ ഈ വീട് ഉപയോഗിക്കാം പക്ഷെ താമസയോഗ്യമല്ല അല്ലെ അപ്പോ ഈ വീട് അതിന്റെ ലൈഫ് പീരിയഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം താമസിക്കാനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിൽഡിങ്ങിനെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു വില പറയാം അത് ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വീട് പൊളിച്ചതിന് ശേഷം അല്ല ആ വില പറയാം ഈ വീടിന്റെ ലൈഫ് കഴിഞ്ഞ് രണ്ടായിരത്തി ഞാൻ ഇത് വാങ്ങിക്കുമ്പോ പറയാം ആ ഒരു അമ്പത് വർഷം പഴക്കമുള്ള വീടാണ് ഇത് പണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയതായിരിക്കാം ഞാൻ വേണമെങ്കിൽ ഇതില് ഒരു അമ്പതിനായിരം രൂപ തരാം ഈ വീട് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന വിലയാണ് സാൽവേജ് വാല്യൂ അപ്പോ സാൽവേജ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ നമ്മളുടെ ഏക വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ലൈഫ് പീരീഡ് കഴിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ പൊളിച്ചെടുക്കിയതിന് ശേഷമുള്ള വിലയാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുമ്പോൾ പൊളിക്കാതെ അതിന് കിട്ടുന്ന വിലയാണ് ഓക്കെ ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവാം സാൽവേജ് വാല്യൂ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് അത് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ടതാണ് ആ വസ്തുവിൻ്റെ യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് വിത്തൌട്ട് ബീങ് ഡിസ്മാൻഡ് അത് പൊളിച്ചിട്ടല്ല ആ വില പറയുന്നത് പൊളിക്കുന്നതിന് മുമ്പാണ് ഇനി അത് എടുക്കുന്ന ആൾ ചിലപ്പോൾ സാൽവേജ് വാല്യൂയില് ആ പ്രോപ്പർട്ടി എടുക്കുന്ന ആൾ വേണമെങ്കിൽ പൊളിച്ചിട്ട് വിൽക്കുക വിൽക്കാതിരിക്കാവാം പക്ഷേ പൊളിക്കാതെ അത് നിലനിർത്തിക്കൊണ്ട് അതിന് പറയുന്ന വിലയാണ് സാൽവേജ് വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് സാൽവേജ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട് ഓക്കെ ഡെഫിനിഷനിൽ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് എന്നുള്ള ടേമും കാണണം വെദർ ഇറ്റ് ഈസ് ഡിസ്മാൻഡ് ഓർ നോട്ട് ഡിസ്മാൻഡ് എന്നും കാണണം ഓക്കെ സോ നമുക്ക് അടുത്ത ഡെഫിനിഷനിലോട്ട് പോവാം മാർക്കറ്റ് വാല്യൂ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി വിച്ച് കാൻ ബി ുലർ ടൈം ഫ്രം ദൺ മാർക്കറ്റ് ഇഫ് ദ പ്രോപ്പർട്ടിൻ മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് അതിന് പറയുന്ന വിലക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് വാല്യൂ ഓക്കെ ഒരു വസ്തു ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ അപ്പത്തെ കമ്പോള നിലവാരം അനുസരിച്ച് അപ്പത്തെ മാർക്കറ്റിന്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് ആ വസ്തുവിന് പറയപ്പെടുന്ന വിലയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം ഇപ്പം ചില സമയത്ത് പച്ചക്കറിയുടെ മാർക്കറ്റ് വാല്യൂ അല്ലാണ്ട് കുറയും ചില സമയത്ത് പച്ചക്കറിയുടെ മാർക്കറ്റ് വാല്യൂ അല്ലാണ്ട് കൂടും ഈ മാർക്കറ്റ് വാല്യൂ കുറയുന്ന സമയത്ത് കർഷകരെല്ലാം നഷ്ടത്തിലാവും മാർക്കറ്റ് വാല്യൂ കൂടുന്ന സമയത്ത് കർഷകർ ലാഭത്തിലാവും അതിലുപരി പല ഇടനിലക്കാരും ലാഭത്തിലാവും അപ്പം ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് കമ്പോള നിലവാരം വെച്ച് കമ്പോളത്തിൽ കിട്ടുന്ന വിലക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് വാല്യൂ നമുക്ക് നെക്സ്റ്റ് ഡെഫിനിഷനിലോട്ട് പോവാം സോ അതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മാർക്കറ്റ് വാല്യൂൽ ഇറ്റ് വേരീസ് ഫ്രം ടൈം ടു ടൈം ബേസ്ഡ് ഓൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആവില്ല വസ്തുക്കൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അതിന്റെ വില ഇടിയാനും വസ്തുക്കളുടെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ കൂടാനും സാധ്യതയുണ്ട് നെക്സ്റ്റ് ഡെഫിനിഷൻ ബുക്ക് വാല്യൂ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഷോൺ ഇൻ ദ അക്കൗണ്ട് ബുക്ക്

ആ ബിൽഡിങ് എന്നാലും നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അൻപത് വർഷം കഴിഞ്ഞ ആ വസ്തുവിന് എന്ത് വാല്യൂ ഉണ്ടാവുള്ളൂ ഒന്നെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ അതിന്റെ ലൈഫ് ബ്രീഡ് കഴിഞ്ഞാൽ പിന്നെ എന്താണത് സ്ക്രാപ്പ് ആണ് അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് ഒരു ഏകദേശം അതിനെ എത്ര രൂപ കിട്ടും എന്ന് പറയാം അപ്പൊ അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം അപ്പൊ ഞാനിത് ഒരു ഇരുപത് ലക്ഷം രൂപക്കാണ് ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കുക ഈ വീട് അപ്പൊ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക ഈ അമ്പത് വർഷം കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ അമ്പത് വർഷത്തിനിടയിൽ ഈ വാല്യൂ ഇരുപത് ലക്ഷം എന്നുള്ള വാല്യൂ കുറഞ്ഞു കുറഞ്ഞ് 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 ഒരു ലക്ഷമായിട്ട് മാറും അതായത് പത്തൊമ്പത് ലക്ഷം രൂപയോളം ഈ അമ്പത് വർഷത്തിനുള്ളിൽ കുറയും അപ്പൊ ഓരോ വർഷത്തിലും വരുന്ന വിലയിടിവ് കണക്കാക്കും വില ഓരോ വർഷം എത്ര രൂപ വെച്ചാണ് കുറഞ്ഞ് 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 വരുന്നത് എന്ന് കണക്കാക്കും അങ്ങനെ ആ വില ഇടിവിന് പറയുന്ന പേരാണ് എന്ത് ഡെപ്രീസിയേഷൻ എന്താണ് ഡെപ്രീസിയേഷൻ അപ്പൊ ഡെപ്രീസിയേഷന്റെ അർത്ഥം അറിയാത്തവർ മനസ്സിലാക്കി വെക്കുക വിലയിടിവാണ് ഈ വില ഇടിയുന്നത് എപ്പോഴാണ് വാർഷിക വാർഷികമായിട്ടാണ് ഓരോ വർഷവും വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുക അപ്പൊ ഓരോ വർഷത്തെ വില ഇടിഞ്ഞ ആ വില നമ്മൾ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബുക്ക് വാല്യൂ എന്ന് പറയാം ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്നും കൂടെ വായിച്ചു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് പറയാം ഓക്കെ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഷോൺ ഇൻ ദ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലോയിങ് നെസസറി ഡെപ്രിസിയേഷൻ വില ഇടിവ് കഴിഞ്ഞ് ഓരോ വർഷവും അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്ന വസ്തുവിന്റെ മൂല്യത്തിന് പറയുന്ന പേരാണ് ബുക്ക് വാല്യൂ അപ്പൊ ഇരുപത് ലക്ഷത്തിന് എടുത്ത ആ വീട് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പത്തൊമ്പത് ലക്ഷത്തി ചില്ലറായിട്ടുണ്ടാവും രണ്ട് വർഷം കഴിയുമ്പോൾ പത്തൊമ്പത് അത് കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ടാവും ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ പതിനഞ്ച് ലക്ഷമായിട്ടുണ്ടാവും ഒരു നാൽപ്പത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം നാല് ലക്ഷം രൂപ ഒക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ മൊത്തം അൻപത് വർഷം കഴിയുമ്പോൾ അത് ഒരു ലക്ഷം രൂപയായി ചുരുങ്ങി ആ അൻപത് വർഷം കഴിഞ്ഞാൽ പിന്നെ അതിന് ഇല്ല അപ്പോൾ അതിനെ സ്ക്രാപ്പ് ആയിട്ടാണ് പിന്നെ കണക്കാക്കുക അപ്പോൾ ബുക്ക് വാല്യൂ എന്ന ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് വിലയിടിവുകൾ കണക്കാക്കി വസ്തുവിന്റെ മൂല്യം വർഷാവർഷം ഒരു അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ആ വേലക്ക് പറയുന്ന പേരാണ് ബുക്ക് വാല്യൂ നമുക്ക് അടുത്ത ഡെഫിനിഷൻ എന്താ നോക്കാനുള്ളത് റേറ്റബിൾ വാല്യൂ ആണ് ഇറ്റ് ഈസ് ദ നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിഡക്ടി കോസ്റ്റ് ഓഫ് റിപ്പയർസ് ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചില ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ടു ലെറ്റ് അത് ആളുകൾ കോമഡി ആയിട്ട് ടോയ്ലറ്റ് ആക്കാറുണ്ട് ടു ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നുള്ളൊരു അർത്ഥമാണ് ടു ലെറ്റ് അപ്പോ ഇവിടെ ലെറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇറ്റ് ഈസ് ദ നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ആഫ്റ്റർ ഡിഡക്ടി കോസ്റ്റ് ഓഫ് റിപ്പയർ ഒരു വസ്തു എത്ര രൂപയ്ക്ക് വാടകക്ക് നൽകാം എന്നുള്ളതിനെയാണ് റേറ്റബിൾ വാല്യൂ എന്ന് കണക്കാക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ രണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ആ ബിൽഡിങ്ങിനെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുക ആ ബിൽഡിങ്ങിന് കിട്ടുന്ന വാടക ഒക്കെ അനുസരിച്ചിട്ടാണ് അത് നല്ല കമ്പോളം ഉള്ള അങ്ങാടിയിലാണെങ്കിൽ നല്ല കച്ചവടം നടക്കുന്നൊരു അങ്ങാടിയിലാണെങ്കിൽ ആ വസ്തുവിന് ആ ബിൽഡിങ്ങിന് നല്ല റെന്റ് കിട്ടും അപ്പോൾ അതിൻ്റെ റേറ്റബിൾ വാല്യൂ വളരെ കൂടുതലാണ് നമുക്ക് പറയാം അതല്ല അതുപോലെ കാട്ടുമുക്കിലുവാണെങ്കിലോ അവിടെ വല്ല ഗോഡൗൺ ആവട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതിന് റെന്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ആ റെൻറ്റിൻ്റെ എമൗണ്ട് കുറവാണ് അപ്പം അതിൻ്റെ റേറ്റബിൾ വാല്യൂ കുറവാണെന്ന് പറയാം അപ്പോൾ ഇവിടെ ലെറ്റിങ് വാല്യു എന്നുള്ള വാക്കിനാണ് ലെറ്റിംഗ് എന്ന് വാടകക്ക് നൽകുക അപ്പോ ഒരു വസ്തുവിനെ എത്ര രൂപ വാടക കിട്ടും എന്നതിനെ ബേസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന മൂല്യത്തിനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ്സൻസ് ഒബ്സലീറ്റ് ആവുക എന്നൊക്കെ നമ്മൾ ചിലപ്പോ ഉപയോഗിക്കാറുണ്ട് ഔട്ട് ഡേറ്റഡ് ആവുക എന്നാണ് ആ വാക്കിന് അർത്ഥം ഔട്ട്ഡേറ്റഡ് ആകുന്ന പഴഞ്ചനാവുക പഴയ ഫാഷൻ ആവുക സോ ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഓർ സ്ട്രക്ചർ ബൈ ഗെറ്റിംഗ് ഔട്ട് ഡേറ്റഡ് ഇൻ സ്റ്റൈൽ ഡിസൈൻ ഓർ അപ്പിയറൻസ് എക്സെട്രിൽഡിങ് അതിന്റെ സ്റ്റൈല് മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ വരുന്ന മാറ്റം കൊണ്ടോ അപ്പിയറൻസിൽ വരുന്ന മാറ്റം കൊണ്ടോ ഒക്കെ അതിന്റെ മൂല്യം നഷ്ടപ്പെടുക അതിന് പറയുന്ന പേരാണ് ഓബ്സൊലൻസ് ഇപ്പോ ഒരു ഭയങ്കര സെറ്റപ്പായിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ഒരു ട്രെൻഡായിരുന്നു ആ കാലത്ത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ആളുകളുടെ ട്രെൻഡ് അങ്ങോട്ട് മാറി പുതിയ മോഡലിൽ വേറെ ബിൽഡിങ്ങുകൾ വന്നു തുടങ്ങിയെങ്കിൽ പഴയ ബിൽഡിങ്ങിന്റെ വില നശിച്ചു പോവും അല്ലേ അതുകൊണ്ടാണ് ചില വാഹനങ്ങൾക്ക് ക്ലാസിക് എന്നുള്ളൊരു പേര് തന്നെ വരുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ ട്രെൻഡ് മാറൂല അപ്പൊ ബുള്ളറ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് അത്ര മികച്ച വണ്ടിയാണെന്നുള്ളൊരത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യല്ല ഇപ്പൊ ബുള്ളറ്റ് എന്നുള്ളൊരു വണ്ടിയും സാധാ നമ്മുടെ കയ്യിലുള്ള ഒരു പാഷൻ പ്ലസ്സോ അതല്ലെങ്കിൽ ഒരു ഡിസ്കവറൊക്കെ പോലുള്ള ബൈക്ക് നമ്മളുടെ വ്യത്യാസം എന്താണ് ഈ റോയൽ എൻഫീൽഡ് ഇറക്കുന്ന ആ ഒരു വണ്ടി ഒരു ക്ലാസിക് വണ്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ വില ഒബ്സൊലീറ്റ് ആവത്തില്ല അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് വില ഇടിഞ്ഞു പോകത്തില്ല ഔട്ട് ഓഫ് ട്രെൻഡ് ആയി മാറത്തില്ല മറ്റു ചില വാഹനങ്ങളോ ചില സ്പോട്ടി ലുക്കുള്ള വാഹനങ്ങൾ ആ വാഹനങ്ങൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ മോഡലുകൾ അതിൽ വന്നുകൊണ്ടിരിക്കും അപ്ഗ്രേഡ്സ് വന്നുകൊണ്ടിരിക്കും അപ്ഗ്രേഡ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയതിൻ്റെ മൂല്യം പെട്ടെന്ന് ഇടിഞ്ഞു പോകും ഇപ്പം മൊബൈൽ ഫോൺ അതിന് നല്ലൊരു എക്സാമ്പിളാണ് രണ്ട് വർഷം മുമ്പ് യൂസ് ചെയ്തിരുന്ന ടെക്കല്ല ഇപ്പോൾ വരുന്ന പുതിയ ഫോണിൽ യൂസ് ചെയ്യുന്ന ടെക്ക് അപ്പോ പഴയ ഫോൺ ഒബ്സൊലീറ്റ് ആയി മാറി പുതിയ ഫോണിന്റെ ട്രെൻഡുകൾക്കൊപ്പം പുതിയ ആ ഒരു മെത്തേഡുകൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പഴയതിന് പറ്റാതെയാവുന്നു ഓട്ടോമാറ്റിക്കലി പഴയതിന്റെ വില പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോൾ തന്നെ അതിന്റെ മൂല്യം പകുതിയിലേറെ താഴ്ന്നു പോകാൻ കാരണം കുറച്ച് മുൻകാണെങ്കിലോ അന്ന് ഇത്രയും പെട്ടെന്ന് ചേഞ്ച് ഓഫ് സ്റ്റൈലോ ചേഞ്ച് ഓഫ് ഡിസൈനോ അപ്പിയറൻസിലോ മാറ്റോ അല്ലെങ്കിൽ ടെക്കിൽ മാറ്റോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് അത് ഒപ്സൊലീറ്റ് ആയി പെട്ടെന്ന് ഒബ്സൊലീറ്റ് ആയി പോകുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ബുള്ളറ്റ് ഓബ്സൊലീറ്റ് ആയി പോവാതിരിക്കാൻ കാരണം ബുള്ളറ്റ് അത് മികച്ച സാങ്കേതിക വിദ്യയിലോട്ട് ഉയർത്താത്തത് കൊണ്ടായിരിക്കാം ഓക്കെ വട്ട് അവർ ഇറ്റ് മേ ബി അപ്പൊലിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിന്റെ ഏഹ് പിന്നെ സ്റ്റൈൽ വൈസോ ഡിസൈൻ വൈസോ അപ്പിയറൻസിലൊക്കെ ഔട്ട്ഡേറ്റഡ് ആവുന്നത് കാരണം അതിന്റെ വിലയിൽ വരുന്ന മാറ്റമാണ് ശരിക്കും അതിന്റെ വിലയിലാണ് മാറ്റം വരുന്നത് മൂല്യത്തിലാണ് മാറ്റം വരുന്നത് അതിന്റെ ഉപയോഗത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല അല്ലേ അപ്പോ അങ്ങനെയാണെങ്കിൽ പോലും പക്ഷെ ആ വസ്തുവിന്റെ വില ഒരുപാട് കുറഞ്ഞു പോവാണ് ചെയ്യുന്നത് അതിന് ഉണ്ടായിട്ടല്ല വില കുറയുന്നത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല വില കുറയുന്നത് അത് സ്റ്റൈൽ വൈസ് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പണ്ട് ഈ ഹവായ് ചെരുപ്പ് എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെ മനസ്സിലൊരു നല്ല മൂല്യമുള്ള സാധനമായിരുന്നു പിന്നെ ഇതാ ഈ യു സി ബി ഒക്കെ പോലുള്ള കമ്പനികൾ കുറച്ച് ബ്രാൻഡ് വാല്യൂ ഉള്ള കമ്പനികൾ ചെരുപ്പുകളൊക്കെ ഇട്ട് തുടങ്ങിയോടുകൂടി ഈ ആദ്യത്തെ ചെരുപ്പിന്റെ മൂല്യം പറ്റിയാൽ അങ്ങോട്ട് ഇടിഞ്ഞു അല്ലേ ആളുകളുടെ ഇടയിൽ ഇടാൻ പറ്റാത്ത പോലത്തുള്ളൊരു ചെരുപ്പായി ഏത് കുറച്ച് കാശുള്ള ഉള്ള ആളും എഴുത്തൊള്ളായിരം രൂപ കൊടുത്തിട്ട് ഓൺലൈനിൽ ഓഫറിൽ ചെരുപ്പ് വാങ്ങുന്ന ഒരു ഗതികേട് വന്നിട്ടുണ്ട് അപ്പൊ ഇതും ഒരു ഔട്ട് ഒരു സ്റ്റൈലിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് പിന്നെ ഹവായ് ചെരുപ്പിന് വന്ന മൂല്യനഷ്ടമാണ് പണ്ട് ഏത് പണക്കാരനുട്ടിയിരുന്ന സാധനം ഇപ്പോൾ ഏത് ഒരു അഞ്ഞൂറ് രൂപ ശമ്പളം വാങ്ങുന്ന ആൾ പോലും ഈ യു സി ബി ചപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഒരു ട്രെൻഡ് ഇടയിൽ വന്നു ഓട്ടോമാറ്റിക്കലി ഹവായിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് സംഭവിച്ചത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഹവായ് ചപ്പൽസ് ഗോട്ട് അല്ലെ ഒബ്സൊലീറ്റ് ആയി ഒബ്സൊലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം വില ഇടിയപ്പെട്ടു ഓക്കെ അപ്പൊ അതിന്റെ ഹവായ് ചെരുപ്പിന്റെ അതേ പെർപ്പസ് തന്നെയാണ് ഈ ഒരു യു സി ബി ചെരുപ്പും തരുന്നത് ബട്ട് സ്റ്റിൽ അതിൻ്റെ മൂല്യത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട് ഓക്കെ അത് അതിൻ്റെ ട്രെൻഡ് കാരണം അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് കാരണം സംഭവിച്ച ഒരു മൂല്യവ്യത്യാസമാണ് ഓക്കെ നമുക്ക് അടുത്ത ഡെഫനേഷനിലോട്ട് പോവാം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സിങ്കിങ് ഫണ്ട് എന്നുള്ള ടേം ആണ് ഇന്ന് പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് സിങ്കിങ് ഫണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാണാറുണ്ട് സോ വാട്ട് ഈസ് സിങ്കിങ് ഫണ്ട് ഇറ്റ് ഈസ് ദ ഫണ്ട് വിച്ച് ഈസ് ഗ്രാജുവലി അക്യുമുലേറ്റഡ് ബൈ വേ ഓഫ് പീരിയോഡിക് ഓർ ആനുവൽ ഡെപ്പോസിറ്റ് ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ബിൽഡിംഗ് ഔ സ്ട്രക്ചർ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് അപ്പൊ ഞാന് ഈ ഡെഫിനിഷന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു കാണിച്ചുതരാം ഞാനൊരു ജനറേറ്റർ വാങ്ങിച്ചു ആ ജനറേറ്റർ വാങ്ങിച്ചപ്പം ആ കമ്പനി എന്നോട് പറഞ്ഞു ഈ ജനറേറ്ററിന് ഏകദേശം പത്ത് വർഷമാണ് ലൈഫ് എന്ന് പറഞ്ഞു അതിനർത്ഥം എന്താ ഈ പത്ത് വർഷം കഴിഞ്ഞാൽ ആ ജനറേറ്റർ പിന്നെ ഒന്നിനും കൊള്ളൂല്ല അല്ലേ അപ്പം ആ ജനറേറ്റർ ഞാൻ വാങ്ങിച്ചത് ഒരു ലക്ഷം രൂപക്കാണെന്ന് വിചാരിക്കാം ഒരു ലക്ഷം രൂപക്കാണ് ഞാൻ ആ ജനറേറ്റർ വാങ്ങിച്ചത് പത്ത് വർഷം കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ വില എന്തായി സീറോ റുപ്പീസ് അതർവൈസ് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സ്ക്രാപ്പ് ആയിട്ടുള്ള ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് മൂല്യം കിട്ടുന്ന ഒരു വസ്തുവായിട്ട് മാറി അപ്പൊ ഈ പത്ത് വർഷം കൊണ്ട് ഈ ജനറേറ്ററിന് ഞാൻ ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ഒരു പക്ഷേ എനിക്ക് വാടക കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ആ കറണ്ട് അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഒരു എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടാവും അതൊക്കെ കിട്ടുന്ന വരുമാനമാണ് അല്ലെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി ആണ് ഈ പത്ത് വർഷം കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു ജനറേറ്റർ പൂർണ്ണമായിട്ടും നാശമായി പോകും അല്ലേ ഇല്ലാതായി പോകും പത്ത് വർഷം കഴിയുമ്പോഴും എനിക്ക് ജനറേറ്റർ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വീണ്ടും ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ അപ്പോഴത്തെ അതിൻ്റെ വില കൊടുത്തിട്ട് വേറെ ജനറേറ്റർ വാങ്ങിക്കണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു വർഷം ഈ പത്താമത്തെ വർഷം ഒരു ലക്ഷം ഞാൻ അക്യുമുലേറ്റ് ചെയ്യല്ല വേണ്ടത് പകരം ഓരോ വർഷവും ഞാൻ ഒരു സെർട്ടൺ എമൗണ്ട് അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യണപ്പോൾ നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പത്ത് വർഷമാണ് സമയമുള്ളത് ഈ ജനറേറ്റർ നശിക്കാൻ ഓരോ നമുക്ക് ടോട്ടൽ വേണ്ടത് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ ഓരോ വർഷവും ഞാൻ എന്ത് ചെയ്യണം ഒരു പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ഓരോ വർഷവും പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ ഈ സിംഗിങ് ഫണ്ട് എന്നുള്ള ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ഇതിൽ പറഞ്ഞ പോലെ നോക്കാം ഇറ്റ് ഈസ് ഇസ് ഫണ്ട് ഉച്ചീസ് ഗ്രാജുവലി അക്യുമുലേറ്റഡ് ഘട്ടം ഘട്ടമായി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് സിംഗിങ് ഫണ്ട് അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ വാർഷികമായിട്ടാണ് അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബൈ വേ ഓഫ് പീരിയോഡിക് ഓർ ആനുവൽ ഡെപ്പോസിറ്റ് വാർഷിക ഡെപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്നത് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ ഒരു ബിൽഡിങ്ങോ ഒരു വസ്തുവോ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ പുതിയതൊന്ന് അതുപോലത്തെ ഉണ്ടാക്കാൻ വേണ്ടി അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ആ വസ്തുവിന്റെ ലൈഫ് കൂടി അതായത് ഇവിടെ ജനറേറ്ററിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ജനറേറ്റർ എന്നുള്ള വസ്തു പത്ത് വർഷം കൊണ്ട് അതിന്റെ ലൈഫ് തീരും അതിന്റെ യൂസ്ഫുൾ ലൈഫ് തീരും ആ പത്ത് വർഷം കഴിഞ്ഞാൽ ആ വസ്തു എനിക്ക് റീപ്ലേസ് ചെയ്യണം എനിക്ക് പുതിയ ജനറേറ്റർ വേണം ആ പുതിയ ജനറേറ്റർ പത്ത് വർഷം കഴിഞ്ഞാൽ വാ വാങ്ങുന്നതിന് വേണ്ടി ഓരോ വർഷവും ഞാൻ മാറ്റി വെക്കേണ്ട തുക എത്രയാണ് എന്നുള്ളതിനെയാണ് ഇവിടെ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോവാം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട് calculation of of sinking fund depends on life of building and its scrap value ഒരു വസ്തുവിന്റെ സിംഗിങ് ഫണ്ട് കാണുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒന്ന് അതിന്റെ ലൈഫ് എത്ര കാലം അത് നിലനിൽക്കും എന്നുള്ളത് രണ്ട് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ആ ലൈഫ് കഴിഞ്ഞാൽ അതിനെത്ര മൂല്യം ഉണ്ടാവും എന്നുള്ളതിനെയും ബേസ് ചെയ്തിട്ടാണ് സിംഗിങ് ഫണ്ട് അഥവാ ആ വസ്തുവിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ചെലവ് വരുന്ന പൈസ അക്യുമുലേറ്റ് ചെയ്യുന്ന രീതി ഈ അതിന്റെ ലൈഫിനെയും അതിന്റെ സ്ക്രാപ്പ് വാല്യുവിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സോ ദ ആനുവൽ ഓർ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിംഗിങ് ഫണ്ട് മേ ബി ഫൗണ്ട് ഔട്ട് ബൈ ദ ഫോമുല എസ് ഐ ഈക്വൽ ടു എസ് ഐ ബൈ വൺ പ്ലസ് ഐ ഓൾറോസ് ടു എൻ മൈനസ് വൺ വേൾ എസ് ഈസ് ദ ടോട്ടൽ എമൌണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് n is the number of എൻ ഇസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ദ സിംഗിങ് ഫണ്ട് ഓർ ദ യൂട്ടിലിറ്റി പീരിയഡ് life ദ ലൈഫ് ഓർ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ഐ ഇസ് ദിവസ ഇൻട്രസ്റ്റ് ഓക്കെ ഒരു വലിയ ഒരു തിയറിയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു ആ ജനറേറ്ററിൽ രൂപ ഒരു ലക്ഷമായിരുന്നു നമുക്ക് കിട്ടിയ സമയം പത്ത് വർഷമായിരുന്നു അത് പ്രകാരം നമ്മൾ കണക്കാക്കി ഒരു വർഷം നമ്മൾ എന്ത് ഇടണം പതിനായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ പത്ത് വർഷമാകുമ്പോഴേക്കും നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് നമ്മൾ കണക്കാക്കി പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യാം കാരണം നമുക്ക് നമ്മൾ ഈ കാശ് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിലാണ് അല്ലേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അതിനൊരു പലിശ നമുക്ക് തരും പലിശ തരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഒരു വർഷം ഞാന് ഒരു ലക്ഷം രൂപ കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കൊണ്ട് അത് പത്ത് ലക്ഷം രൂപയാണ് നോർമലി ആവുക പക്ഷേ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഒരു പത്ത് ശതമാനം ഉണ്ടെങ്കിൽ അത് ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെ ആയിട്ട് മാറും അല്ലേ അപ്പൊ വലിയൊരു എമൗണ്ട് നമുക്കതിന് കിട്ടും നമുക്ക് ആവശ്യം എത്രയാണ് ഒരു ലക്ഷം അപ്പൊ നമുക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി കിട്ടുന്നത് കൊണ്ട് ഒരു വർഷം നമ്മൾ ഒരു ലക്ഷം രൂപ മാറ്റി വെക്കേണ്ടതില്ല അതിലും ചുരുങ്ങിയ എമൗണ്ട് മതി അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള എസ് ഐ ബൈ വൺ പ്ലസ് ഐ ഓൾറെയിസ് ടു എൻ മൈനസ് വൺ ഓക്കെ ഇതിലെ ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ടോട്ടൽ സിങ്കിങ് ഫണ്ട് ആണ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് ടു ബി അക്യുബുലേറ്റഡ് അതിനർത്ഥം ജനറേറ്ററിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് വാങ്ങിച്ചത് ഒരു ലക്ഷം രൂപക്കാണ് പത്ത് വർഷം കഴിയുമ്പോ അതിനെന്ത് സംഭവിക്കും സീറോ റുപ്പീസ് ആയിട്ട് മാറും അപ്പൊ എനിക്ക് ടോട്ടൽ നഷ്ടം വരുന്ന രൂപ എത്രയാണ് ഒരു ലക്ഷം രൂപ ഈ ഒരു ലക്ഷം രൂപയാണ് ഞാൻ അക്യുമുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടലായിട്ട് ഞാൻ നേടിയെടുക്കേണ്ടത് അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എസ് എന്നുള്ളത് എന്താണ് ടോട്ടൽ എമൗണ്ട് ബി അക്യുമുലേറ്റഡ് എത്രയാണ് ടോട്ടൽ കാശ് എനിക്ക് നഷ്ടം വരുന്നത് എത്ര അതായത് എത്ര കാശാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ടോട്ടൽ സിങ്കിങ് ഫണ്ട് എന്ന് കാണിക്കുന്നത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് നമ്മൾ ഇടുന്ന കാശിന് ഒരു പലിശ തരും ആ പലിശക്ക് ഒരു ശതമാനം ഉണ്ടാവും അപ്പൊ നമ്മള് ഇപ്പൊ നിലവില് സ്റ്റേറ്റ് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുക എന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു നാലര മുതൽ അഞ്ച് അഞ്ച് രൂപ ഒക്കെ സോറി അഞ്ച് ശതമാനം ഒക്കെ പലിശ തരും നമുക്ക് അതായത് ഇപ്പൊ നമ്മളൊരു ആയിരം രൂപ ഇടുകയെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ഓരോ വർഷവും നമുക്ക് പലിശയായിട്ട് കിട്ടും ഈ പലിശയും കൂടെ നമുക്ക് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതില്ല പലിശയുടെ ഒരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ എൻ എന്നുള്ള അടുത്ത ടേം ഉണ്ട് എൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലൈഫ് ഓഫ് ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ എത്ര സമയം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ ഇതാണ് ഈ മൂന്ന് ടേമുകളാണ് ഇതിലാകെ ഉള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് എനിക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാനുള്ളത് ഓക്കെ നമുക്ക് അതിന്റെ ആദ്യത്തെ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ സിങ്കിങ് ഫണ്ട് പ്രോബ്ലം വൺ ആണ് എ പമ്പിംഗ് സെറ്റ് വിത്ത് മോട്ടോ ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ എ ബിൽഡിംഗ് അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യാണ് ഒരു ബിൽഡിംഗിൽ അസ്യൂമിംഗ് ദ ലൈഫ് ഓഫ് പമ്പ് ആസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആ പമ്പിന്റെ പിന്നെ ലൈഫ് പതിനഞ്ച് വർഷമാണ് ആൻഡ് വർക്ക് ഔട്ട് ദ എമൗണ്ട് ഓഫ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് റിക്വയർഡ് ടു ബി ഡെപ്പോസിറ്റഡ് ടു അക്യുമുലേറ്റ് ദ ഹോൾ എമൗണ്ട് അറ്റ് ഫോർ പെർസെൻറ്റേജ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു ബാങ്കില് സമീപിക്കുകയാണ് ആ ബാങ്കിൽ ചെന്നു ബാങ്കിലെ പലിശ നിരക്ക് എത്രയാണ് നോക്കി പലിശ നിരക്ക് അവിടെ നാല് ശതമാനമാണെന്ന് കണ്ടു ഓക്കെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ഒരു പമ്പ് സെറ്റ് ഉണ്ട് ഈ പമ്പ് സെറ്റ് നമ്മൾ വാങ്ങിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ പമ്പ് സെറ്റിന് എത്ര വർഷമുണ്ട് പതിനഞ്ച് വർഷ ലൈഫ് ഉണ്ട് ഈ പതിനഞ്ച് വർഷ സമയം കൊണ്ട് ഈ പമ്പ് സെറ്റ് മിക്കവാറും കംപ്ലൈന്റ് ആവും അപ്പോ കംപ്ലൈന്റ് ആവുമെങ്കിൽ അടുത്ത പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാൻ നമുക്ക് പമ്പ് സെറ്റ് വേണം അപ്പൊ അതിന് പതിനഞ്ച് വർഷമാകുമ്പോഴേക്കും ഞാൻ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീണ്ടും ഉണ്ടാക്കണം ഈ വീണ്ടും ഉണ്ടാക്കണമെങ്കിൽ ഈ പതിനഞ്ച് വർഷത്തെ ഓരോ വർഷവും ഞാൻ എത്ര രൂപ മാറ്റി വെക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കാണാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് കാണാൻ നമുക്ക് ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം ഈ ഡാറ്റ ഒന്ന് എഴുതി വെക്കണം അങ്ങനെ ഒരു പ്രവണത നമുക്ക് ഉണ്ടാവണം നേരെ ഇക്വേഷനിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡാറ്റ ഒന്ന് എഴുതി വെക്കാം ടോട്ടൽ സിങ്കിംഗ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് ടോട്ടൽ സിങ്കിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപ മൊത്തം നമ്മൾ എടുത്തു വെക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പമ്പ് സെറ്റ് സെറ്റാണുള്ളത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പമ്പ് സെറ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പൂജ്യം മൂല്യമുള്ള ഒരു സാധനമായി മാറും ഒന്നിനും കൊള്ളൂല ആരും വാങ്ങിച്ചുകൊണ്ട് പോകില്ല വെയ്സ്റ്റ് സാധനമായിട്ട് കിടക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഈ പതിനഞ്ച് വർഷം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് ഇറ്റ് ഈസ് റുപ്പീസ് ടു തൗസൻഡ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് എന്നുള്ളത് ഈക്വൽ ടു അതിനെ ക്യാപിറ്റൽ എസ് ആയിട്ടാണ് രേഖപ്പെടുത്തുക ഇറ്റ് ഈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത്രയും രൂപയാണ് ഞാൻ നേടിയെടുക്കാനുള്ളത് പതിനഞ്ച് വർഷം കൊണ്ട് ലൈഫ് ഓഫ് ദ മോട്ടോർ പമ്പ് അതർവൈസ് എൻ എത്ര വർഷം കൊണ്ടാണ് ഞാനത് നേടിയെടുക്കാനുള്ളത് ഇറ്റ് ി ഗിവൺ ആസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷമാണ് അതിന്റെ ലൈഫ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ മോട്ടോർ കംപ്ലൈന്റ് ആവും അപ്പോൾ ആ മോട്ടറിനുള്ളിൽ അല്ലെങ്കിൽ ആ പമ്പ് സെറ്റ് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ ആ വീണ്ടും ആ മോട്ടർ വാങ്ങിക്കാനുള്ള കാശ് തയ്യാറാക്കണം അപ്പോൾ അവിടുത്തെ ഏത് എന്നുള്ളത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ലൈഫ് ആൻഡ് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ഹിയർ ഫോർ പെർസെൻറ്റേജ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നാല് ശതമാനം പലിശ സഹായമാണ് അപ്പോൾ നാല് ശതമാനം പലിശ സഹായം ഉപയോഗിച്ച് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ ഓരോ വർഷവും എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം അതിന് നമ്മൾ നേരത്തെ കണ്ട ആ ഇക്വേഷൻ വീണ്ടും എഴുതി വെക്കുക ദ ആനുവൽ ഓർ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിംഗിങ് ഫണ്ട് മേ ബി ഫൗണ്ട് ഔട്ട് ബൈ ദ ഫോർമുല ഐ ഈക്വൽ ടു എസ് ഐ ബൈ വൺ പ്ലസ് ഐ ഓൾറെസ് ടു എൻ മൈനസ് വൺ ഓക്കെ അപ്പം അതിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഐ എന്നുള്ളത് എന്താണ് ഓരോ വർഷവും ഞാൻ എടുത്തു വെക്കേണ്ട തുകയാണ് ഇതിലെ ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇൻ ടു ഐ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നാല് ശതമാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് ശതമാനം അപ്പൊ ഇതിനെ നാല് എന്ന് എഴുതാൻ പറ്റൂല ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡ് എന്നാണ് അർത്ഥം എന്നാണ് അർത്ഥം അപ്പോൾ നാല് ശതമാനത്തിന് നാല് ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിന്റ് സീറോ ഫോർ എന്നാണ് എഴുതുക സോ ഐസ് ഈക്വൽ ടു അപ്പൊ ഇവിടെ എസ് ഞാൻ ജസ്റ്റ് വാല്യൂസ് ചെയ്തു വെക്കാം എസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ ഇസ് ഈക്വൽ ടു ഫോർ പെർസെന്റേജ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സീറോ പോയിന്റ് സീറോ ഫോർ ആൻഡ് നെക്സ്റ്റ് ലൈഫ് എന്നുള്ളത് ഇവിടെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആൻഡ് നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം സീറോ പോയിന്റ് സീറോ ഫോർ ആണ് ഐ ഡിവൈഡ് ബൈ അപ്പൊ എസും കഴിഞ്ഞു ഐയും കഴിഞ്ഞു വൺ പ്ലസ് ഐ എന്നുള്ളത് സീറോ പോയിന്റ് സീറോ ഫോർ ഓൾ റേസ് ടു എൻ ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഫിഫ്റ്റീൻ മൈനസ് വൺ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇതിന്റെ എല്ലാം കൂടെ വാല്യൂ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ബാക്കി എല്ലാ ഡെസിമൽസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സീറോ പോയിന്റ് സീറോ ഫൈവ് ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വൺ ട്വന്റി ഫൈവ് അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പതിനഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ നാല് ശതമാനം പലിശ നിരക്ക് ഉണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പൊ ഈ മോട്ടോർ പമ്പിന്റെ മുതലാളി നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് ഓരോ വർഷവും ബാങ്കിലിട്ട് കഴിഞ്ഞാൽ പലിശയടക്കം നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അപ്പോൾ അയാൾക്ക് പുതിയൊരു മോട്ടോർ വാങ്ങിക്കാൻ സാധിക്കും അതാണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളതിന്റെ ലോജിക്ക് സോ നമ്മൾ എങ്ങനെയായാലും ഓരോ ക്വസ്റ്റിനും അതിന്റെ കൺക്ലൂഷൻ എഴുതണം ദ ഓണർ ഹാസ് ടു ഡെപ്പോസിറ്റ് റുപ്പീസ് വൺ ട്വന്റി ഫൈവ് ആനുവലി വും നൂറ്റി ഇരുപത്തി ഡെപ്പോസിറ്റ് ചെയ്യണം ഇൻ ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് നാല് ശതമാനം ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷം ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി കാൻ അക്യുമുലേറ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ വസ്തുക്കളും വാങ്ങിക്കാനും ഉപയോഗിക്കാനും ആ ഒരു ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് ഓക്കെ

ബിൽഡിംഗിന്റെ കോസ്റ്റ് മാത്രമാണ് മുപ്പതിനായിരം രൂപയായിട്ട് കൺസിഡർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ആനുവൽ സിംഗിങ് ഫണ്ട് ഫോർ പെർസെന്റേജ് ഇൻട്രസ്റ്റ് നാല് ശതമാനം പലിശ നിരക്കിൽ ഓരോ വർഷവും നമ്മൾ എത്ര രൂപ സിംഗിങ് ഫണ്ട് ആയിട്ട് മാറ്റി വെക്കണമെന്നാണ് ചോദ്യം അസ്യൂമിങ് ദ ഫ്യൂച്ചർ ലൈഫ് ഓഫ് ബിൽഡിംഗ് ആസ് ട്വന്റി ഇയേഴ്സ് ഭാവിയിൽ ഇനി ഇരുപത് വർഷത്തോളം ഈ ബിൽഡിങ്ങിന് ലൈഫ് ഉണ്ട് ആൻഡ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ടെൻ പെർസെൻറ്റേജ് ആ വസ്തുവിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത് പത്ത് ശതമാനമാണ് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ആൻഡ് ആ ബിൽഡിങ് അയാൾ വാങ്ങിച്ചത് മുപ്പതിനായിരം രൂപക്കാണ് അല്ലേ അപ്പോൾ മുപ്പതിനായിരം രൂപക്ക് വാങ്ങിച്ച ആ ബിൽഡിങ്ങിന് ഇനി ഇരുപത് ഇയേഴ്സ് എന്തുണ്ട് ഉണ്ട് ആൻഡ് ആ ഇരുപത് ഇയർ കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് എന്തായി മാറും ഉപയോഗശൂന്യമായി മാറും ആ സമയത്ത് ബിൽഡിങ്ങിന് എന്തുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് സ്ക്രാപ് വാല്യൂ അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് ഇറ്റ് ഈസ് ടെൻ പെർസെൻറ്റേജ് പത്ത് ശതമാനമാണ് അപ്പോൾ മുപ്പതിനായിരം രൂപ മുടക്കി വാങ്ങിച്ച ഈ വസ്തുവിന് പത്ത് ശതമാനം സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം രൂപ വിലയുണ്ടാവും അല്ലേ പത്ത് ഇരുപത് വർഷം കഴിഞ്ഞാൽ മൂവായിരം രൂപ വിലയുണ്ടാവും അപ്പൊ എത്രയാണ് അയാൾക്ക് അവിടെ വില നഷ്ടം വന്നത് ഇരുപത്തി രൂപയുടെ നഷ്ടമാണ് അയാൾക്ക് ഈ ഇരുപത് വർഷം കൊണ്ട് വിലയിടിവിലൂടെ അയാൾക്ക് ഉണ്ടായത് അപ്പൊ അയാൾ അക്യുമുലേറ്റ് ചെയ്യേണ്ടത് എത്രയാണ് ഇരുപതിന ഇരുപത്തിയേഴായിരം രൂപ കാരണം വസ്തു ഇരുപത് വർഷം കഴിഞ്ഞാൽ മൂവായിരം രൂപ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടുമെങ്കിൽ അയാൾക്ക് നഷ്ടം വരുന്ന തുക ഇരുപത്തിയേഴായിരം രൂപയാണ് ഈ ഇരുപത്തിയേഴായിരം രൂപയാണ് അയാള് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് 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 നേടിയെടുക്കേണ്ടത് സോ അവിടെ ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുബുലേറ്റഡ് അപ്പൊ എത്രയാണ് ഇറ്റ് ഈസ് ട്വന്റി സെവൻ തൗസൻഡ് തേർട്ടി തൗസൻഡ് പറഞ്ഞ ബിൽഡിങ് പിന്നെ പമ്പ് സെറ്റിന്റെ പ്രോബ്ലത്തില് സ്ക്രാപ്പ് സ്ക്രാപ്പ് വാല്യൂ വാല്യൂ ഉണ്ട് എന്ന് എന്ന് പരാമർശിച്ചിട്ടില്ല അതിനൊരു ഇല്ല അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത് ഇവിടെ ക്വസ്റ്റ്യല് കൃത്യമായിട്ട് സ്ക്രാപ്പ് വാല്യൂ ഈ ടെൻ പെർസെന്റേജ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള തുകയാണ് അക്യുമുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഡാറ്റ ഒന്ന് എഴുതി വെക്കാം അപ്പൊ ഡാറ്റയിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഇനിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യണം സ്ക്രാപ്പ് വാല്യൂ ഹാസ് ടു ബി ഡിക്രീസ്ഡ് ഓക്കെ അപ്പൊ നമുക്ക് ഡാറ്റ എഴുതാം ടോട്ടൽ സിങ്കിംഗ് ഫണ്ട് ടോട്ടൽ സിംഗിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് ഈസ് ക്യാപിറ്റൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അപ്പൊ ഇവിടെ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് എത്രയാണ് ഇറ്റ് ഈസ് രൂപയാണ് കോസ്റ്റ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് ാണ് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ബൈ അല്ലെങ്കിൽ ടെൻ ബൈ ഹൺഡ്രഡ് ഓഫ് തേർട്ടി തൗസൻഡ് മുപ്പതിനായിരത്തിന്റെ പത്ത് നൂറിൽ പത്ത് അല്ലേ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ത്രീ തൗസൻഡ് അപ്പൊ അത് മുപ്പതിനായിരത്തിൽ നിന്ന് മൂവായിരം കുറച്ചു കഴിഞ്ഞാൽ ഇരുപത്തി രൂപ അപ്പൊ ഇരുപത്തിയേഴായിരം രൂപയാണ് അയാൾക്ക് ടോട്ടലി നഷ്ടം വരുന്ന തുക സോ ഹി ഹാസ് ടു അക്യുമുലേറ്റ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ട്വന്റി സെവൻ തൗസൻഡ് റുപ്പീസ് അടുത്ത ഇതിൽ കണ്ട ഡാറ്റ എന്ന് പറയുന്നത് ലൈഫാണ് ഇവിടെ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ട്വന്റി ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ നാല് ശതമാനം എന്ന് കാണിച്ചിട്ടുണ്ട് നാല് ശതമാനമാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പം ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് നാല് ശതമാനം പലിശ നിരക്കിൽ ബാങ്കിൽ ഓരോ വർഷവും എത്ര രൂപ ഇടണം ഇരുപത് വർഷം കൊണ്ട് ഇരുപത്തി രൂപ ലഭിക്കാൻ ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രോബ്ലം ചെയ്യാം ആനുവൽ ഡെപ്പോസിറ്റ് കാണാനുള്ള അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എത്ര രൂപയാണ് എന്ന് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഐ ഈക്വൽ ടു എസ് ഐ ബൈ വൺ പ്ലസ് ഐ ഓൾറേസ് ടു എൻ മൈനസ് വൺ ഇവിടെ എസ് എന്നുള്ളത് എത്രയാണ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് ഇറ്റ് ഈസ് ട്വൻറ്റി സെവൻ തൗസൻഡ് ആണ് നമ്മൾ നേരത്തെ അത് കണ്ടു കഴിഞ്ഞു ഇൻറ്റു ഐ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് ഈസ് ഫോർ പെർസെന്റേജ് ഫോർ പെർസെന്റേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സീറോ പോയിന്റ് സീറോ ഫോർ എന്നാണ് അല്ലെങ്കിൽ ആ ശതമാനം വാല്യൂവിനെ നൂറ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെസിമലിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും ഇനി വൺ പ്ലസ് ഐ ഓൾറെ കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ആണ് ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഗിവൺ ആസ് ട്വന്റി പ്രോബ്ലത്തിന്റെ ഉത്തരം കിട്ടും ഇറ്റ് ട്വന്റി സെവൻ തൗസൻഡിനെ വെച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം കൂടെ ഇത്രയും ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും റുപ്പീസ് നയൻ സീറോ സെവൻ പോയിന്റ് ഏഴ് രൂപ ഇരുപത് പൈസ ഇത്ര രൂപയാണ് എന്ത് ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് സോ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഫോർ സിങ്കിങ് ഫണ്ട് റിക്വയർഡ് ഫോർ ട്വന്റി ഇയേഴ്സ് ഈസ് നയൻ സീറോ സെവൻ പോയിന്റ് ടു അയാള് ഇരുപത് വർഷവും ഓരോ ഇരുപത് വർഷത്തേക്ക് ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തുക എത്രയാണ് തൊള്ളായിരത്തി ഏഴ് രൂപ ഇരുപത് പൈസ അപ്പൊ ഓരോ വർഷവും തൊള്ളായിരത്തി ഏഴ് രൂപ ഇരുപത് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് ശതമാനം പലിശ നിരക്കിൽ ഇരുപത് വർഷം ആവുമ്പോഴേക്കും അയാൾക്ക് ഇരുപത്തിയേഴായിരം രൂപ അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത്രയാണ് നമുക്ക് ഇതിലെ സെക്കൻഡ് പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആൻഡ് തേർഡ് പ്രോബ്ലം എ പേഴ്സൺ പർച്ചേസ്ഡ്

ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആണ് അപ്പോ ഒന്നേ മുക്കാൽ ലക്ഷം ലാൻഡും നാല് ലക്ഷം രൂപ ബിൽഡിങ്ങിന്റെയും ചെലവാണ് ടോട്ടൽ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് ഈസ് അസ്യൂംഡ് ടു ബി ടെൻ പെർസെന്റേജ് ബിൽഡിംഗിന്റെ സ്ക്രാപ് വാല്യൂ പത്ത് ശതമാനമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആൻഡ് കൺസിഡറിംഗ് ദ റെസിജ്യൽ ലൈഫ് ഓഫ് ദി ബിൽഡിംഗ് ആസ് ട്വന്റി ഇയേഴ്സ് ബിൽഡിങ്ങിന്റെ ഇനിയുള്ള ലൈഫ് ഇരുപത് വർഷമാണെങ്കിൽ വർക്ക് ഔട്ട് ദ ആനുവൽ സിങ്കിങ് ഫണ്ട് അറ്റ് ട്വൽവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് പന്ത്രണ്ട് ശതമാനമാണ് ബാങ്ക് നമുക്ക് പലിശ നിരക്ക് തരുന്നതെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ഈ വസ്തുവിന്റെ പിന്നെ സിംഗിംഗ് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ ഓരോ വർഷവും എത്ര രൂപ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റിനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇതിൽ പ്രോബ്ലം ചെയ്യാം പുറം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണ്ടെത്തേണ്ട ഒരു സാധനം എന്താണ് സ്ക്രാപ്പ് വാല്യൂ നമുക്ക് അറിയണം അപ്പോൾ ഡാറ്റ എഴുതുന്ന സമയത്ത് ടോട്ടൽ സിംഗിംഗ് ഫണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ടോട്ടൽ സിംഗിംഗ് ഫണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്താൽ മതി ഇവിടുത്തെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് ലാൻഡിന് നമുക്ക് ഇല്ല അല്ലെ ലാൻഡിന് വിലയിടിവ് ഉണ്ടാവുന്നില്ല ഒരിക്കലും ബിൽഡിങ്ങിന് മാത്രമാണ് വിലയിടിവ് സംഭവിക്കുന്നത് അപ്പൊ സിംഗിങ് ഫണ്ട് നമ്മൾ ഏതിന് വേണ്ടിട്ട് മാത്രം അക്യുമുലേറ്റ് ചെയ്താൽ മതി ബിൽഡിങ്ങിനുള്ള സിംഗിങ് ഫണ്ട് മാത്രം അക്യുമുലേറ്റ് ചെയ്താൽ മതി ലാൻഡിന് ഒരിക്കലും സിംഗിങ് ഫണ്ട് ആവശ്യമില്ല ഓക്കെ അപ്പൊ ബിൽഡിങ്ങിന് നമ്മൾ അതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് നാല് ലക്ഷം രൂപ ആയിരുന്നു ഓക്കെ അതില് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വരുന്നത് ഇത് എന്താണ് ഇതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് അതിന്റെ ടോട്ടൽ വരുന്ന ചെലവാണ് ആൻഡ് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത് എത്രയാണ് ഇറ്റ് ഈസ് ടെൻ പെർസെന്റേജ് നാല് ലക്ഷത്തിന്റെ പത്ത് ശതമാനം നാല് ലക്ഷത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നാല്പതിനായിരം രൂപ അപ്പൊ നാല്പതിനായിരം രൂപ ആണ് അതിന്റെ എന്ത് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ അപ്പൊ ഈ സ്ക്രാപ്പ് വാല്യൂ നാൽപ്പതിനായിരം രൂപയാണ് ക്യാപിറ്റൽ കോസ്റ്റ് നാല് ലക്ഷം രൂപയാണ് അപ്പൊ അയാൾക്ക് നഷ്ടം വരുന്നത് എത്രയാണ് ഈ ഇരുപത് വർഷം കൊണ്ട് ായിരം കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അപ്പൊ ടോട്ടൽ ത്രീ ലാക്സ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഹാസ് ടു ബി അക്യുമുലേറ്റഡ് ആസ് സിംഗിങ് ഫണ്ട് അപ്പൊ മൊത്തം അക്യുമുലേറ്റ് ചെയ്യപ്പെടേണ്ട സിംഗിങ് ഫണ്ട് എത്രയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അപ്പോ ലൈഫ് ഓഫ് ബിൽഡിംഗ് എത്രയാണ് ഇറ്റ് ഈസ് ട്വന്റി ഇയേഴ്സ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ ആസ് ട്വൽവ് പെർസെൻറ്റേജ് പന്ത്രണ്ട് ശതമാനമാണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പിന്നെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ് ടോട്ടൽ സിംഗിങ് ഫണ്ട് കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ കോസ്റ്റ് കാണണം അതിൽ നിന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ശതമാനം വെച്ചിട്ട് സ്ക്രാപ്പ് വാല്യൂ കാണണം ഈ ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ ആ തുകയാണ് അയാൾക്ക് നഷ്ടമായിട്ട് വരാൻ സാധ്യതയുള്ളത് ആ തുകയാണ് നമ്മൾ സിംഗിംഗ് ഫണ്ടിലൂടെ അക്യുമുലേറ്റ് ചെയ്യേണ്ടത് ഓക്കേ ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് അങ്ങനെയാണ് ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തിട്ടാണ് കാണേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് അതിന്റെ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഐ ഇക്വൽ ടു എസ് ഐ ബൈ വൺ പ്ലസ് ഐ ഓൾറേസ് ടു എൻ ആണ് അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ചെയ്ത് നോക്കാം അതിന്റെ പ്രോബ്ലം ഐ എസ് എത്രയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ടോട്ടൽ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്

ഫോർ നയൻ നയൻ സെവൻ റുപ്പീസ് എന്ന് കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ദ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഫോർ സിംഗിങ് ഫണ്ട് റിക്വയർഡ് ഫോർ ട്വന്റി ഇയേഴ്സ് ഫോർ നയൻ നയൻ സെവൻ പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ ഓരോ വർഷവും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് വർഷം കൊണ്ട് അയാൾക്ക് നഷ്ടം വരുന്ന മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ തിരിച്ചു പിടിക്കാൻ സാധിക്കും ഓക്കെ സിങ്കിങ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ ഓരോ പ്രോബ്ലവും ചെയ്യുമ്പോൾ അതിൻ്റെ ലോജിക് എന്താണെന്ന് അറിയണം വെറുതെ ഈ ഇക്വേഷനിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഉത്തരം വാങ്ങിച്ചു പോയാ പോരാ ഓക്കെ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം സിങ്കിംഗ് ഫണ്ട് പ്രോബ്ലം നമ്പർ ഫോർ ദ ഓണർ ഇൻസ്റ്റാൾഡ് എ ജനറേറ്റർ ഓണർ ഒരു ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തു തിയേറ്ററിൽ അറ്റ് അതേ കോസ്റ്റ് ഓഫ് റുപ്പീസ് വൺ ലാഖ് ഒരു ലക്ഷം രൂപയ്ക്കാണ് അയാൾ ആ ഒരു ജനറേറ്റർ പിന്നെ തന്റെ തിയേറ്ററിൽ സെറ്റ് ചെയ്തത് അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് കാൽക്കുലേറ്റ് ദ ഷുഡ് സെറ്റ് അസൈഡ് ആനുവലി ആസ് സിങ്കിങ് ഫണ്ട് ടു അക്യുമുലേറ്റ് ദ കോസ്റ്റ് അറ്റ് ടുസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എട്ട് ശതമാനം ഇൻട്രസ്റ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് വർഷമാണ് ജനറേറ്റർ ആ വസ്തു അയാൾ ഇരുപത് വർഷം ലൈഫ് തീരുന്നതിന് തീരുന്നതോട് കൂടി ഒരു ലക്ഷം രൂപയുടെ പുതിയൊരു ജനറേറ്റർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ അയാൾ വർഷ മാറ്റി വെക്കണം എന്ന് കാണിക്കുന്ന ഇക്വേഷനാണ് അല്ലെങ്കിൽ ഇന്ന് കാണിക്കുന്ന പ്രോബ്ലം ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡാറ്റ എഴുതണം ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അതുകൊണ്ട് സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്ന് നമ്മൾ കണക്കാക്കുന്നു അപ്പൊ അയാൾ ശേഖരിക്കേണ്ട കാശ് എത്രയാണ് ഒരു ലക്ഷം രൂപ അയാൾ ഇടയ്ക്കിയ ഒരു ലക്ഷം രൂപ അയാൾക്ക് തിരിച്ചു പിടിക്കണം എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു പിടിക്കേണ്ടത് ഇരുപത് വർഷം അയാൾക്ക് സമയമുണ്ട് ട്വന്റി ഇയേഴ്സ് ടൈം ഉണ്ട് ആൻഡ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് ിലോട്ട് പോവാം സോ ഐക്വൽ ടുന്ന് ഇവിടെ പിന്നെ ഒരു ലക്ഷം രൂപയാണ് അയാളുടെ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് പറഞ്ഞത് എയ്റ്റ് പെർസെന്റേജ് അല്ലെ എയ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ ചെയ്യും സീറോ പോയിന്റ് സീറോഡ് ബൈ

അപ്പൊ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഫോർ സിങ്കിങ് ഫണ്ട് റിക്വയർഡ് ഫോർ ട്വന്റി ഇയേഴ്സ് എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഓക്കെ അപ്പൊ ഈ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബാങ്ക് എട്ട് ശതമാനം ഇൻട്രസ്റ്റ് തരുമ്പോൾ ഇരുപത് വർഷം ഓരോ വർഷവും അയാൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പൊ ഈ ഒരു ലക്ഷം രൂപക്ക് വേണ്ട ഈ ഓരോ മാസത്തെ രണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി ആറ് രൂപ അയാള് ഈ ജനറേറ്റർ വഴി ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നും മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതുപോലൊരു പ്ലാൻ വേണം നമ്മൾ ഒരു ഫോൺ വാങ്ങിക്കുക എന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് അങ്ങനെ തന്നെയെന്നല്ല ഒരു ഫോൺ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഒരു പതിനായിരം രൂപയുടെ ഒരു ഫോൺ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഫോൺ ഏകദേശം മൂന്ന് വർഷമാണ് അത് ഉപയോഗിക്കാൻ സാധ്യതയെങ്കിൽ ഈ പതിനായിരം രൂപയുടെ ഏർ പതിനായിരം രൂപ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കണം ആ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഒരു എമൗണ്ട് മാറ്റി വെക്കണം ആ മാറ്റി വെക്കേണ്ട തുകക്ക് ഈ ഫോണിലൂടെ തന്നെ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഈ ഫോണ് നമുക്ക് വരുമാനത്തിനൊരു സ്രോതസ്സായി മാറണം അല്ലാതെ ഈ ഫോൺ വഴി നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതുവഴി മൂന്ന് വർഷം കൊണ്ട് ആ ഫോൺ നഷ്ടപ്പെടുത്തുന്ന രീതി ശരിയായിട്ടുള്ള ഒരു സാമ്പത്തിക രീതിയല്ല ഓക്കെ സോ നമ്മൾ എപ്പോഴും കാശ് ചിലവാക്കുന്ന സമയത്ത് അതിലൂടെ വരുമാനം കൂടെ കിട്ടുമോ അല്ലെങ്കിൽ അത് വഴി വരുമാനത്തിനൊരു മാർഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുകൂടെ ചിന്തിച്ചിട്ട് വേണം ഏതൊരു സാധനവും വാങ്ങിക്കാൻ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ വസ്തുവും ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ അസെറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുക ലയബിലിറ്റീസ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആൻഡ് നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എ ബിൽഡിംഗ് ഓൺ ഡെപ്പോസിറ്റ് റുപ്പീസ് ട്വന്റി തൗസൻഡ് ഇരുപതിനായിരം രൂപ ഒരു ബിൽഡിംഗ് ഓണർ ഡെപ്പോസിറ്റ് ചെയ്യാണ് എവ്രി ഇയർ ഓരോ വർഷവും ആസ് സിംഗിങ് ഫണ്ട് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് എമൗണ്ട് അവൈലബിൾ വിത്ത് ഹിം ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് ഇരുപത് വർഷം ഇരുപത് വർഷം ഒരാൾ കാശ് ഡെപ്പോസിറ്റ് ചെയ്യണം ഓരോ വർഷവും അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എത്രയാണ് ഇരുപതിനായിരം രൂപ അപ്പൊ ഇരുപതിനായിരം രൂപ വെച്ച് ഓരോ വർഷവും ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യാണ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്കുള്ളതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പിന്നെ അവസാനം കിട്ടുന്ന തുക എത്രയായിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം അപ്പൊ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ പോലെയല്ല ചോദിച്ചിട്ടുള്ളത് അല്ലേ സാധാരണ നേരത്തെ പ്രോബ്ലങ്ങൾ ഇതിനു മുമ്പുള്ള നാല് ചോദ്യങ്ങളും ചോദിച്ചത് എന്താണ് ടോട്ടലി അയാൾക്ക് പിന്നെ അയാൾക്ക് ലഭിക്കേണ്ട തുക എത്രയാണ് അപ്പൊ വേണ്ടി അയാൾ മാസം മാസം അല്ലെങ്കിൽ വർഷം ഇടേണ്ട തുക എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത് ഇവിടെ വർഷം ഇടുന്ന തുക എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞു ഇയാൾക്ക് ടോട്ടലി എത്ര തുക കിട്ടും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ ഇവിടുത്തെ ഡാറ്റ നമുക്കൊന്ന് നോക്കാം ആനുവൽ സിങ്കിങ് ഫണ്ട് ഞാൻ നേരത്തെ എഴുതിയിരുന്നത് എന്താണ് ഇവിടെയൊക്കെ ഇവിടെ ടോട്ടൽ എന്നാണ് നേരത്തെ എല്ലാം എഴുതിയിരുന്നത് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത് ആനുവൽ സിങ്കിങ് ഫണ്ടാണ് അതായത് ഒരു വർഷം അയാള് ഇടേണ്ട ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യിൽ തന്നിട്ടുള്ളത് എ ബിൽഡിംഗ് ഓണർ ഡെപ്പോസിറ്റ് ട്വന്റി തൗസൻഡ് എവറി ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നേരത്തെ സ്മാൾ ക്യാപിറ്റൽ എസ് ആയിരുന്നു എഴുതിയിരുന്നത് ഇപ്പോ അത് സ്മാൾ എസ് ആയിട്ടുണ്ട് ഇവിടെ ക്യാപിറ്റൽ എസ് എന്ന് ക്യാപിറ്റൽ എസ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ആണ് സ്മാൾ എസ് എന്നുള്ളത് ആനുവൽ സിങ്കിങ് ഫണ്ട് ആണ് അതിന് വേണമെങ്കിൽ ഐ എന്നും റെപ്രസെന്റ് ചെയ്യാം അപ്പൊ അത് ട്വന്റി ആണ് ഓക്കെ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് എന്നുള്ള ഇവിടെ എൻ എന്നുള്ള ലൈഫ് ആയിട്ട് വേണ്ട അതിന്റെ ടോട്ടൽ എത്ര വർഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് ഈസ് ആസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അതിന്റെ പ്രോബ്ലം നേരത്തെ കണ്ട അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് പക്ഷേ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും അല്ലെ എന്താണ് ആ ചേഞ്ച് ഈ എസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഐൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഈക്വേഷൻ ഒന്ന് റീ ചെയ്യാം എസ് ഈക്വൽ ടു എസ് ആണ് നമുക്ക് ടോട്ടൽ എത്ര കിട്ടും എന്നുള്ളത് പിന്നെ ഐ അവിടെ ഉണ്ട് ഈ ബാക്കിയുള്ള എല്ലാ സാധനത്തിനും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ ഈ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്റർക്ക് വരും ന്യൂമറേറ്റർ ഉള്ളത് ഡിനോമിനേറ്റർക്ക് പോവും അപ്പൊ ഐ ഇൻ ടു വൺ പ്ലസ് ഐ ഓൾറെ മൈനസ് വൺ ഡിവൈഡഡഡഡഡ് ബൈ സ്മോൾ അതായത് ഇവിടെ നിന്നുള്ള ഈ സാധനം ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തത്തിൽ മറിഞ്ഞു അല്ലേ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർക്ക് വരുന്നു ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറേറ്റർക്ക് വരുന്നു അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന്റെ മൊത്തം ഓറിയന്റേഷൻ മാറി സോ എസ് ഈക്വൽ ടു ഐ ഓരോ വർഷവും അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എത്രയാണ് ഇരുപതിനായിരം രൂപയാണ് ആൻഡ് അയാൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വൺ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നാണ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറെയ്സ് ടു എൻ എത്ര വർഷമാണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ട്വൻറ്റി ഇയേഴ്സാണ് മൈനസ് വൺ ഡിവൈഡ് ബൈ സ്മോൾ ഐ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് സീറോ പോയിൻ്റ് സീറോ ഫൈവാണ് അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്കതിൻ്റെ ടോട്ടൽ ആൻസർ കിട്ടും ഇറ്റ് ഈസ് സിക്സ് ലാക്ക് സിക്സ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ റുപ്പീസ് ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപ അയാൾക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും നോക്കൂ ഒരു വർഷം അയാൾ ഇടുന്ന തുക എത്രയാണ് ഇരുപതിനായിരം രൂപയാണ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് ബാങ്ക് തരുന്നത് ഇരുപത് വർഷത്തോട്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപ കിട്ടും നമ്മൾ ഇതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങിയാലോ ഒരു വർഷം ഇരുപതിനായിരം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മാസം നമ്മൾ ഏകദേശം എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം രണ്ടായിരമോ മൂവായിരമോ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു മാസം രണ്ടായിരമോ മൂവായിരമോ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി രണ്ടായിരം അല്ല ഒരു മാസം ഏകദേശം ആ രണ്ടായിരം ഏകദേശം രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഇരുപതിനായിരത്തി ചില്ലാറ് രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇരുപത് വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയോളം നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ ഗ്രാജ്വലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടെ നമ്മുടെ ലൈഫിൽ വേണം ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓക്കേ അപ്പോൾ നമുക്കത് പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യാം ദി എമൗണ്ട് അവൈലബിൾ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് ഇരുപത് വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന തുക എത്രയാണ് ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പത്തൊൻപത് രൂപ അപ്പോൾ ഇതോടുകൂടി നമ്മൾ സിംഗിംഗ് ഫണ്ടിലെ പ്രോബ്ലം താൽക്കാലികമായി നിർത്തുകയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിംഗിംഗ് ഫണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ സിംഗിംഗ് ഫണ്ട് എന്താണെന്നും മറ്റ് ഡെഫിനിഷൻസ് എന്താണെന്നും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു സിംഗിംഗ് ഫണ്ട് എന്താണെന്ന് വേണമെങ്കിൽ ഞാനൊന്നും കൂടെ ഫൈനലായിട്ട് പറയാം ഇറ്റ് ഈസ് ഓരോ വർഷവും നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കേണ്ട തുക ആ മാറ്റി വെക്കുന്നത് എവിടെയാണ് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പൊ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൂടെ ഉണ്ട് ബാങ്ക് നമുക്ക് നൽകുന്ന ഒരു പലിശ കൂടെ ഉണ്ട് ആ പലിശയും കൂടെ കണക്കാക്കി ഓരോ വർഷവും നമ്മൾ എത്ര തുക മാറ്റി വെക്കണം എന്ന് കണക്കാക്കുന്ന ആ ഒരു ഒരു രീതിയാണ് സിംഗിങ് ഫണ്ട് എന്നുള്ളത് അപ്പൊ സിംഗിങ് ഫണ്ടിന്റെ ഇക്വേഷൻ ആരും മറന്നു പോകരുത് സിംഗിംഗ് ഫണ്ടിന്റെ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗറിൽ കാണിക്കാം ഈ ക്യാപിറ്റൽ എസ് എന്നുള്ളത് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ആണ് അതായത് മൊത്തം എത്ര രൂപ നമുക്ക് കിട്ടും അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഐ എന്നുള്ളത് ഇൻസ്റ്റാൾമെന്റ് ആണ് ഓരോ തവണ അടക്കേണ്ടതാണ് അപ്പൊ ഈ ഐയും എസും തമ്മിൽ മാറി പോകാൻ പാടില്ല ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഹോപ്പ് യു ആൾ ഗോട്ട് വോഡൈസ് ഓക്കെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ ഫോൺ വഴിയോ ക്ലിയർ ചെയ്യാം താങ്ക് യു ഹാവ് എ നൈസ്